കൊല്ലം ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികളും വ്യവസായികളും വീണ്ടും സമരത്തിലേക്ക് കടക്കുന്നു. സർക്കാരും ബാങ്കുകളും കശുവണ്ടി മേഖലയ്ക്ക് പാക്കേജ് നടപ്പാക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാനതല ബാങ്കിംഗ് കമ്മിറ്റിയുടെ നടപടികൾ തിരുത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് വ്യവസായികളുടെയും തൊഴിലാളികളുടെയും തീരുമാനം. 800-ലധികം കശുവണ്ടി ഫാക്ടറികൾ പ്രവർത്തിച്ചിരുന്ന കൊല്ലം ജില്ലയിൽ ഇന്ന് 100-ൽ താഴെ സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത്. വർദ്ധിച്ച കൂലി, തോട്ടണ്ടിയുടെ വർദ്ധിച്ച വില എന്നിവയ്ക്ക് ആനുപാതികമായി ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. ബാങ്കുകൾ വായ്പയ്ക്ക് 14 മുതൽ 18% വരെ പലിശ ഈടാക്കുമ്പോൾ വായ്പയെടുത്ത് വ്യവസായം നടത്തുന്നവർ കടുത്ത ബുദ്ധിമുട്ടിലാകുന്നു. ആഫ്രിക്കയിൽ നിന്നും ഉയർന്ന വിലയ്ക്കാണ് തോട്ടണ്ടി വാങ്ങുന്നത്. ഒരു ചാക്ക് തോട്ടണ്ടിക്ക് 3,300 മുതൽ 3,500 രൂപ വരെ പ്രോസസിംഗ് ചിലവ് വരുന്നു. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് മുഴുവൻ ആൾക്കാർക്കും 1%, അത് മന്ത്രി പറഞ്ഞിരിക്കുന്ന, ബഹുമാനപ്പെട്ട മന്ത്രി, രാജീവ് മന്ത്രി പറഞ്ഞിരിക്കുന്ന 50% ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അതിന് 2 വർഷം സമയം വേണം. അത് കഴിഞ്ഞതിന് ശേഷം 10% പൈസ നമ്മൾക്ക് ആദ്യമേ അടയ്ക്കാനൊക്കെയുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഞങ്ങൾ 10% അടയ്ക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് ഞങ്ങളെ അനുവദിക്കുന്നില്ല. കശുവണ്ടി വ്യവസായികളും ബാങ്കും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച 3-അംഗ കമ്മിറ്റിക്ക് ഇതുവരെയും പ്രശ്നപരിഹാരം കണ്ടെത്താനായിട്ടില്ലെന്നും വ്യവസായികൾ പറയുന്നു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.